D. Coco's Pure Coconut Oil, 100% natural, 100% healthy, from Vadagara Coconut Farmers Producer Company Limited. നമ്മൾ പലതരം ആളുകളെ കാണാറുണ്ട്. പലതരത്തിലുള്ള സന്ദേശങ്ങൾ പകർന്നുകൊണ്ടും പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുമായി ഇന്ത്യ ചുറ്റുന്ന, ലോകം ചുറ്റുന്ന, ബൈക്കിലും സൈക്കിളിലും ഒക്കെ പോകുന്ന ആളുകളെ കാണുന്നുണ്ട്. അത്തരത്തിൽ യാദൃശ്ചികമായി കടന്നു പോകുന്ന വഴിയിലാണ് നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നത്. വലിയൊരു വസ്തുവുമായി കടന്നു പോകുന്ന ഇദ്ദേഹത്തെ കണ്ടപ്പോഴാണ് ഇത് നിങ്ങളിലേക്ക് കൂടി എത്തിക്കണമെന്ന് തോന്നിയത്. അങ്ങനെയാണ് നമ്മൾ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മനുഷ്യൻ സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ ജീവിക്കണമെന്ന സന്ദേശം പകർന്നുകൊണ്ട് സൗഹൃദ സന്ദേശ യാത്രയുമായി കേരളം മുഴുവൻ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിക്കുകയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ യാത്രയുടെ ലക്ഷ്യങ്ങളും ഇദ്ദേഹത്തെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ പേര് ഹാരിസ് രാജ് എന്നാണ്. സൗദിയിലെ എൻജിനീയറായിരുന്നു. ഈ പുസ്തകം എഴുതാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഒരു 80,000 ഒക്കെ സാലറി ഉണ്ടായിരുന്നു. ഞാനിത് എഴുതി ഏകദേശം ഒരു കുറച്ച് ബുക്ക് പേജുകൾ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ എഴുതി തുടങ്ങിയപ്പോൾ ഒരു 1000-ഓളം പേജുകളുണ്ട്. അപ്പോൾ മുഴുവനാക്കാൻ സാധിക്കുന്നില്ല. ജോലി ചെയ്തുകൊണ്ട് ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ ബുക്ക്, ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അവസാനം തീരുമാനിച്ചു ജോലി ഒഴിവാക്കി ബുക്ക് എഴുതാൻ വേണ്ടി 4.5 വർഷം ഇരുന്ന് മുഴുവനാക്കി. ഇപ്പോൾ ആ പുസ്തകം പബ്ലിഷ് ചെയ്തു. ഇങ്ങനൊരു പുസ്തകം ഉണ്ട് എന്ന് ആളുകൾ അറിയിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ 700 കിലോമീറ്റർ, ഏകദേശം ഒരു 450 കിലോ ഉള്ള ഈ ഒരു വാഹനവും വലിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ വടകര എത്തി. ഇനിയൊരു 170-ഓളം കിലോമീറ്റർ ബാക്കിയുണ്ട്. 520-ഓളം കിലോമീറ്റർ കഴിഞ്ഞു. എന്താണ് ഇങ്ങനെ ഒരു വാഹനത്തിൽ ഇത്തരത്തിലൊരു യാത്ര കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? ഇപ്പോൾ ഈ മതസൗഹാർദ്ദം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ പല ആളുകളും രാഷ്ട്രീയ ലാഭത്തിനും അതുപോലെ മറ്റുള്ള രീതിയിലുള്ള ലാഭങ്ങൾക്കൊക്കെ വേണ്ടി മനുഷ്യരെ പരസ്പരം തല്ലുപിടിക്കുന്നൊരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇതൊരു പരമാവധിയിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഇനിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് മുമ്പ് ഒന്ന് അവരെയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മതങ്ങളിലുള്ള നല്ല അംശങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു പുസ്തകത്തിലാക്കി. എന്നിട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ വായിച്ച ആൾക്ക് ഒരിക്കലും മത തീവ്രവാദം മനസ്സിലുണ്ടാവില്ല, അതുപോലെ സൗഹാർദ്ദം ഇല്ലാതിരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. സ്വദേശം എവിടെയാണ്? തൃശ്ശൂർ. അപ്പോൾ ഈ ഒരു യാത്ര പല ജില്ലകൾ കടന്നാണ് ഇപ്പോൾ വടകരയിൽ എത്തിയിട്ടുള്ളത്. ഈ അപ്പോൾ ഈ ഒരു യാത്രയിലെ ഇടയിലുള്ള ആളുകളുടെ അഭിപ്രായം ഒക്കെ എങ്ങനെയാണ്? ഓരോ ജില്ലയിലും സഹായിക്കുന്ന ആളുകളും ഉണ്ട്, അതുപോലെ ഇതിനെ എതിർക്കുന്നവരും ഉണ്ട്. ചില ആളുകൾ ചില സ്ഥാപനങ്ങളടുത്ത് വരുമ്പോൾ ഇതും കൊണ്ടും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അതേപോലെ ഒരു അമ്പലത്തിലെ പൂറ്റി ഈ ബുക്ക് കണ്ടു. അത് വായിച്ചതിന് ശേഷം ആൾ 3 ദിവസം എൻ്റെ കൂടെ നടന്നു. അവസാനം അമ്പലത്തിൽ കൊണ്ടുപോയി അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ 1 ദിവസം താമസിപ്പിച്ചിട്ടാണ് വിട്ടത്. അങ്ങനത്തെ കുറേ അനുഭവങ്ങളുണ്ട്. ഒരാളല്ല, പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. ചില ആളുകൾക്ക് ഇത് വായിച്ച ആളുകൾ ആരും ഇതിനെ എതിർപ്പ് പറഞ്ഞിട്ടില്ല. വായിച്ചു നോക്കിയവരാരും കാണാത്ത ആളുകൾ ഇതിനെപ്പറ്റി കുറ്റ പറയണം. ഇങ്ങനൊരു ഇതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് ആ മതത്തിൻ്റെ കൂടെ ഈ മതം കൂട്ടി നിങ്ങൾ ഈ മതത്തിൽ നിന്ന് ആളുകളെ മറ്റുള്ള മതങ്ങളിലേക്ക് കൊണ്ടുപോകാനാണോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ, അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ അത് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ സൗഹൃദം അല്ലാത്ത ഒരു കാര്യവും കാണാൻ കഴിയില്ല. ഈ ഒരു 1008 പേജിലും നമുക്ക് കാണാൻ പറ്റും. ഓരോ പേജിലും ഗീത, ബൈബിള്, ഖുർആൻ, പ്രവാചക വചനം അങ്ങനെ ഓരോ പേജിലും ഉണ്ട്. അടുത്ത പേജ് എടുത്താൽ അതിലും കാണും ഇതൊക്കെ. അപ്പോൾ ഇത് തമ്മിലൊരു യോജിപ്പുള്ളത് പോലെയും കാണാൻ പറ്റും. ഒന്നിൻ്റെ ബാക്കിയാണോ ഒന്നെന്ന് പോലും തോന്നും. അപ്പോൾ അതൊന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് മതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വർഗീയതയുടെ ആവശ്യം വരുന്നില്ല. ശരിക്കും മതങ്ങൾ ഒരു മതവും വർഗീയത പഠിപ്പിക്കുന്നില്ല, ഒരു മതവും മറ്റു മതങ്ങളെ ഉപദ്രവിക്കാൻ പഠിപ്പിക്കുന്നില്ല. സഹജീവികളോട് കരുണ കാണിക്കാനാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. പിന്നെ എത്ര മതങ്ങളുണ്ടായാലും ദൈവം ഒരെണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ വ്യത്യസ്ത മതങ്ങളിലാണെങ്കിലും ഈ ദൈവിക വചനങ്ങൾ ഒന്നും തന്നെ ഇല്ലാവുള്ളൂ. അതും ജനങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെയാണ് മൊത്തത്തിൽ ഈ സൗഹാർദ്ദം ഉണ്ടാവട്ടെ എന്നുള്ളൊരു നല്ലൊരു ലക്ഷ്യം മാത്രമാണ്. അപ്പോൾ ഇത്രയും ഭാരമുള്ള ഇത്തരത്തിലൊരു വാഹനത്തിൽ ഇങ്ങനെ ഒരു പ്രചരണം? അതെ, ഇത്രയും ഭാരം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് താമസിക്കാൻ സ്ഥലം കിട്ടില്ല. ഇന്നലെ ഇവിടെ വന്നപ്പം ഇവിടെ ഒരു പല സ്ഥാപനങ്ങളും നമ്മൾ അന്വേഷിച്ച് എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ പറ്റുമെന്ന്, എവിടെയും കിടക്കാൻ പറ്റില്ല. അവസാനം ഈ കടത്തിനെല്ലാം നില കിടന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ താമസിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇതൊരു വലിയൊരു ബുക്ക്, ഈ ബുക്കിൻ്റെ ഒരു വലിയ രൂപമാണിത്. ഈ ബുക്ക്
മൊത്തം ആണിത്. അതിന്റെ വീല് വെച്ചിട്ട് ആ ബുക്കാണ് കൊണ്ടുപോണത്. ആളുകൾക്ക് ഈ ഒരു ഇങ്ങനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഇത് വേണമെങ്കിൽ വായിക്കാം എന്നുള്ള ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രചാരണം കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ പുസ്തകം ഉണ്ട് എന്നുള്ള ആളുകൾ അറിയണ്ടേ അതിന് വേണ്ടി. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഈ ബുക്ക് ഉണ്ട് എന്നുള്ളത് ഈ വന്നതുകൊണ്ടാവുക അറിഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോൾ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഈ ഒരു വീണ്ടും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോകേണ്ടി വരും. അത്രയ്ക്ക് കടമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു യാത്ര ലക്ഷ്യമിടുന്നത്? 70 ദിവസം, 700 കിലോമീറ്റർ 70 ദിവസം. ഒരു ദിവസം 10 കിലോമീറ്റർ, ചില ദിവസം 10 കിലോമീറ്റർ എത്തില്ല. വല്ല കയറ്റങ്ങളൊക്കെ വരുമ്പോൾ 7 ഒക്കെ ആവും. ലെവലാണെങ്കിൽ 10 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ ചൂട് കാരണം 4 മണിക്ക് ശേഷവും 10 മണി വരെയും ആണ്. രാവിലെ 10 മണി വരെയും വൈകുന്നേരം 4 മണിക്ക് ശേഷം ഒരു 8-9 മണി വരെ. വീട്ടിൽ നിന്നായാലും മറ്റുള്ളവരുടെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? തുടക്കത്തിൽ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. ഈ ഇങ്ങനെ ഒരു ബുക്ക് ആരും എഴുതിയിട്ടില്ല. അതായത് 3 മതങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ അത് പല പ്രശ്നങ്ങളും ഉണ്ടാവാമല്ലോ. നല്ലതും ചീത്തയും അപകടങ്ങൾ വരെ ഉണ്ടാവാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു ഇതെന്താവും എന്നുള്ളത്. പക്ഷേ ഈ പുസ്തകം തുറന്ന് വായിച്ച ഒരാളും കുറ്റം പറയാത്തതുകൊണ്ട് ഇതുവരെ എത്തി. പിന്നെ പോലീസിൻ്റെ ഭാഗത്ത് നല്ല ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ സ്ക്വാഡ് ഇടയ്ക്കിടയ്ക്ക് വരും, എവിടെ എത്തി, ഇന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ ചോദിച്ച് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും യാത്രയിൽ. അവരുടെ ഒരു നല്ലൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര അവസാനിക്കുമ്പോഴേക്കും ഈ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഈ ഒരു ഉദ്ദേശം ആളുകളിലേക്ക് എത്തുമെന്നുള്ളൊരു നല്ലതാണ്. ഇതിന് ശേഷം എല്ലാ ബുക്ക് സ്റ്റാളുകളിലും ഒരു 2 ബുക്കുകളെങ്കിലും വെച്ച് കൊടുക്കണം. ഇതുവരെ ഒന്നും എവിടെയും കൊടുത്തിട്ടില്ല. അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനും വലിയൊരു എമൗണ്ട് കാണണം. കാരണം വിറ്റതിന് ശേഷം അവർ പൈസ തരുള്ളൂ ബുക്ക് ഷോപ്പുകളൊക്കെ. എന്തായാലും ഇങ്ങനെ ഒന്നും ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ. കൂടുതലായിട്ട് പറയാനുള്ളത് എതിർക്കുന്ന ആളുകളോട് ഒരു പേജെങ്കിലും വായിച്ച് നോക്കിയിട്ട് എതിർക്കണം എന്ന് പറയാൻ. അപ്പോൾ വായിച്ച് നോക്കാതെ നമ്മളതിനെ എതിർത്തുകൊണ്ട് കാര്യമില്ലല്ലോ. എതിർക്കുകയാണെങ്കിൽ എതിർക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമോ എന്തിനങ്ങനെ അതിലില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആണെങ്കിൽ കുഴപ്പമില്ല. വായിക്കാതെ എതിർക്കുന്നവരോട് ആണ് പറയാനുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എതിർക്കും. അവരായിരിക്കും നരകത്തിൻ്റെ അവകാശികൾ. അവരതിൽ നിത്യവാസികളുമായിരിക്കും. സജ്ജനങ്ങളെ, നിങ്ങളുടെ പക്കൽ ഇതുവരെയുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളെയും ശരിവെച്ചുകൊണ്ട് നാഥൻ നിങ്ങൾക്ക് നൽകിയ ഈ വേദസന്ദേശങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക. ഇതിലൂടെ നൽകപ്പെട്ട ഉപദേശങ്ങൾ ശരിയായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുന്നവർ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. Family Wedding Center.